नमस्कार मलयाली वार्ता स्वागत UDF स्थानार्थी अरिदा बाबुवे केट्टिवेक्कानुळ्ळ काश नडन सलीम कुमार नल्कियत् अरिदा बाबु मत्सरिक्कुन्न कायंकुळत्ते तारं तुक कैमारियत् कोंग्रस् प्रवर्तकर्क्कोप्पं नामनिर्देश पत्रिक समर्पणत्तिलुम सलीम कुमार पंकेडुक्कुकयुण्डायि मुदुकुळं ब्लोक्क् पंचायत्त् ऑफीसिलाण अरिदा बाबु पत्रिक समर्पिच्चत् അരിതയ്ക്ക് വിജയാശംസകൾ നേർന്ന സലീം കുമാർ പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ കൂടി നൽകിയ ശേഷമാണ് കായംകുളത്ത് നിന്ന് മടങ്ങിയത് അരിദാ ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ച കെപിസിസി നേതാക്കളും പത്രിക സമർപ്പണത്തിന് എത്തിയിരുന്നു എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി അരിദാ ബാബുവിനെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു 27 വയസ്സുള്ള അരിത ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നാണ് ജനവിധി തേടുന്നത് എല്ലാ അർത്ഥത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് അരിത എന്നായിരുന്നു പേര് പ്രഖ്യാപിച്ചുകൊണ്ട് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ കാര്യം അവർ പോറ്റുന്ന പശുവിന്റെ പാൽ വിറ്റാണ് കുടുംബജീവിതം നയിക്കുന്നത് അവശേഷിക്കുന്ന സമയം സാമൂഹ്യ രാഷ്ട്രീയത്തിനു വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്ന മാതൃക പെൺകുട്ടിയാണ് അരിത എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ വാക്കുകൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തു നിന്ന് പിന്മാറിയിട്ടും ആയിരത്തോളം വോട്ടുകൾ അരിദാ ബാബു നേടിയിരുന്നു പുന്നപ്ര ഡിവിഷനിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയെങ്കിലും പിൻവലിക്കാനുള്ള നിർദ്ദേശം കിട്ടിയപ്പോഴേക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് സാങ്കേതികമായി മാത്രം സ്ഥാനാർത്ഥിയായി അരിദ ആയിരത്തോളം വോട്ട് നേടിയത് 15 വർഷത്തോളമായി വിദ്യാർത്ഥി യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് സജീവമാണ് അരിദ ജില്ലാ പഞ്ചായത്ത് അംഗമായി കായംകുളത്തു നിന്ന് വിജയിച്ചിരുന്നു അരിത മണ്ഡലം സ്വന്തം നാട് തന്നെയാണ് ഓരോ സ്ഥലവും സുപരിചിതമാണ് അരിതയ്ക്ക് എന്നുള്ളതും ഒരു വലിയ നേട്ടമുണ്ടാക്കും അച്ഛൻ തുളസീധരൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ വെള്ളിപ്പേരാണ് പേരിന്റെ കൂടെ ചേർത്തിരിക്കുന്നത് അച്ഛനൊപ്പം പരിപാടികൾക്കൊക്കെ പോയാണ് കോൺഗ്രസിനോടുള്ള ആ ഒരു ആഭിമുഖ്യം അരിതയ്ക്ക് ഉണ്ടാകുന്നത് സ്കൂളിലും കോളേജിലും കെഎസ്യു പ്രവർത്തകയായിരുന്നു അരിത ഡിഗ്രിക്ക് പ്രൈവറ്റ് ആയി കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് പഠിച്ചത് അപ്പോഴും സജീവമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിൽ അരിത ഉണ്ടായിരുന്നു അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതും ജയിക്കുന്നതും അച്ഛനെ സഹായിക്കാനാണ് ക്ഷീരകർഷകയായത് എന്നും അരിത വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അരിതയുടെ സ്ഥാനാർത്ഥിത്വം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത